ليه دي؟ انا دي دي شيف نورو تعالي دي دي شيف ഇവിടെ ആണ് രതീശേഖന്റെ വീട് കാണാം. രതീശേഖൻ ഇല്ലേ? ഉണ്ട്. എനിക്കൊന്ന് കാണണമായിരുന്നു. മോനെ അച്ഛനാര് രതീശേഖന്റെ കല്യാണം കഴിഞ്ഞാണോ? ചേച്ചിയാരാ? ഞാൻ ഭാര്യ കാർത്തിക. ഇത് ഇളയ മോൻ. എത്ര മക്കള്? രണ്ടു പേര്. ഇതും ഇളയ മോൻ, മറ്റേ രണ്ട് മൂത്ത മോനാണ് ഇപ്പൊ വിളിക്കാൻ പോയത്. അറിയാവോ എന്നാ? ഇങ്ങോട്ട് നീ കേട്ടെ നേരെ മുഖത്ത് നോക്കിയെന്നാണല്ലോ എന്നോട് സംസാരിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും വന്നിട്ടുള്ളത്. ഇപ്പൊ പുറകെ മറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നോട് പറഞ്ഞത് ചേട്ടന്റെ രതീശേഖന്റെ പെങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. എന്നോട് പറഞ്ഞത് ഞാൻ വിളിച്ചിട്ട് എന്തെങ്കിലും ഫോൺ എടുക്കാത്ത ഇനി മുമ്പ് രാത്രി വീഡിയോ കോൾ ചെയ്ത് സ്ഥിരം വിളിയായിരുന്നു, പറച്ചിലായിരുന്നു, മെസ്സേജ് അയപ്പായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എന്റെ കോൾ എടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്റെ കാര്യം എന്താണെന്നറിയാൻ വേണ്ടി എന്റെ കാര്യം, ഇത് എന്റെ ഫ്രണ്ട്സ് ആണ്, ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ വിളിച്ചോണ്ട് വന്നതാണ് അവരെ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട. അല്ല നിങ്ങോട്ട് നീങ്ങി എന്ന് പറയട്ടെ, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? കുട്ടി വന്ന് നിൽക്കുമ്പോ ചോദിക്കേണ്ട കാര്യം. ഞാൻ കായംകുളത്ത് നിന്ന് ഇവിടെ വരെ വരണമെങ്കിൽ ഒന്നും ഇല്ലെന്നിട്ടാണോ? എനി ഇഷ്ടം കല്യാണം കഴിക്കാന്ന് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അവിടെ വീട്ടിൽ വന്ന് സംസാരിച്ചു. ഈ ഓണത്തിന് തലേ, ഈ ഓണത്തിന് കഴിഞ്ഞ ദിവസം മുന്നേ വരെ എന്റെ വീട്ടിൽ വന്ന്, എനിക്ക് സാരി വരെ എടുത്ത് വന്നിട്ട് വന്ന മനുഷ്യന. അതിനുശേഷം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഓരോരു തുണി പോലും എടുത്തിട്ടില്ല. അതൊന്നും എനിക്കറിയത്തില്ല. ഞാന് വീട് പട്ടിണിയായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാശത്തായിരുന്നു. അപ്പൊ എനിക്കൊരു ഉടു തുണി പോലും എന്റെ കുട്ടികൾക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല. അപ്പൊ ഞാനും അന്നേക്ക് അറിയണ്ടേ? ആരും ഇല്ല, അമ്മയില്ല, അച്ഛനും ഇല്ല എന്ന് പറഞ്ഞു, പെങ്ങളെ ഉള്ളെന്ന് പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട് സംസാരിക്കോ. ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞ് പെണ്ണു വന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞയാ. സ്ഥലം സ്ഥലം കായംകുളം. അവൻ നിന്നെ ഇവിടുന്ന് ഓരോ ഓട്ടം വന്നപ്പോഴേ നിന്നെ കല്യാണം കഴിക്കും. ഓട്ടം വന്നേന്നല്ല, ഞങ്ങൾ ഇത്ര നാളായിട്ടുള്ള ബന്ധവാ. വർഷമൊന്നുമല്ല, കുറച്ച് നാളായിട്ടുള്ള, ഒരു 7 മാസം കാണും. ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാ. എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, എന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ടുണ്ട്. ഈ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളു. പെങ്ങടെ അങ്ങനെ ആളായിട്ട് നമ്മള് എന്നെ ഇവിടെ ചെയ്തി ഇവിടെ വരാൻ തിരക്കി പിടിച്ച് പറഞ്ഞെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ഉണ്ടായി. ഞങ്ങൾ എത്ര തവണ ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടുണ്ട്, ഞങ്ങൾ എത്ര തവണ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോഴെങ്കിലും ചേട്ടനോട് ചോദിച്ചു, ചേട്ടനോട് ചേട്ടനോട് എന്റെ ഫ്രണ്ട്സ് ആവശ്യമില്ലാത്ത കാര്യം. ചേട്ടാ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ദിവസം ഞാന് ചേട്ടനാണെങ്കിൽ എന്റെ 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 കൂടെ വർക്ക് ചെയ്യുന്നയാ. ഞങ്ങൾ ലാബിലാണ്. അപ്പൊ ഒരു പയ്യൻ ഒരു കാര്യത്തിൽ ഒരു മൊബൈൽ പയ്യൻ എന്തെങ്കിലും സംസാരിച്ചാലും കല്യാണം കഴിക്കാൻ തയ്യാറെടുത്തു. ചുമ്മാ തയ്യാറെടുത്തില്ല, എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചതിന് ശേഷം ചോദിച്ചു നോക്കി ഇവരടുത്ത്. എന്റെ എന്റെ ഒരു പവന്റെ ഒരു മാല ചേട്ടൻ മേടിച്ച് ബൈക്ക് പുതിയത് എടുക്കാനാന്നും പറഞ്ഞോണ്ട് എന്റെ ആ മാല മേടിച്ച് കഴിഞ്ഞതിന് ശേഷം എന്റെ കോളില്ല, എന്റെ മെസ്സേജില് ഒന്നുമില്ല, എന്നെ വിളിക്കാതെ. എന്റെ മാല, ഞാൻ ജോലി ചെയ്തിട്ട മാലയാണ് എന്റെ കഴുത്തി ഇട്ടിരുന്നത്. ആ മാല എന്റെ വീട്ടിൽ ചോദിച്ചു ഇല്ലെന്ന് രതീശേഖൻ എന്റെ മുഖത്ത് നോക്കി പറയട്ടെ, എന്റെ ഇന്ന് മാല മേടിച്ചില്ലേ, ബൈക്ക് എടുക്കാനാന്ന് പറഞ്ഞോട്. ഞാൻ എന്റെ ഫ്രണ്ട്സിനെ കൂട്ടി ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെ നിക്കാനാ വന്നത്. നീ എപ്പ വേണേലും എന്റെ കൂടെ ഇറങ്ങി വാ എന്ന് വന്ന് എന്റെ വീട്ടുകാരോട് പറഞ്ഞു. അവിടെ ഒന്നും വേണ്ട, മറ്റേ അതൊന്നുമല്ല. എന്തിനാ രതീശനോട് കാണാൻ പറഞ്ഞേ വരി പോണം എന്നോട്? എന്തിനാ വീട്ടിൽ വന്ന്?
ഇവർക്ക് അറിയാം ഞങ്ങളുടെ വീട്ടിലൊരു പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലൊരു സെലിബ്രേഷൻ വന്നുകഴിഞ്ഞാൽ മുമ്പേ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഞാൻ ഇവിടെ അറിയാത്ത മട്ടിക്കൂടം ഞാൻ മൂന്നാല് ദിവസം കൊണ്ട് ഞാൻ നിന്ന്. പക്ഷെ അത് എനിക്ക് അത് കൊണ്ട് തരാന്ന് പറഞ്ഞു തെളിവായിട്ട് ഒരാള്. ആ ആള് വന്നിട്ട് ഞാൻ സംസാരിക്കാനായിട്ടാണ് എന്റെ ഈ രണ്ട് മക്കളായിട്ട് ഞാൻ ഇരുന്നത്. ഞാൻ നിങ്ങൾ വന്ന് അതൊക്കെ ഞാൻ അറിഞ്ഞു അതൊക്കെ അറിഞ്ഞു. ഓണം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പെങ്ങളെ അമ്മയും കൂടി കൂട്ടിക്കൊണ്ട് എന്റെ വീട്ടിൽ വരാന്ന് പറഞ്ഞാണോ? എന്റെ ഫ്രണ്ട്സ് സാക്ഷി. അല്ലെങ്കിൽ ഞാൻ ഇവരെ വിളിച്ചോണ്ട് വരും കായംകുളത്ത് നിന്ന് വരെ വരണമെങ്കിൽ എനിക്ക് എത്ര രൂപ പെട്രോൾ? എന്നോട് വന്ന് എന്റെ വീട്ടിൽ എന്റെ പെങ്ങളുണ്ട്. പെങ്ങളില്ല ഓ അതെന്തോ നമുക്ക് അറിഞ്ഞൂടെ. എന്നോട് പറഞ്ഞു ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ദേദി ചേട്ടൻ പറയട്ടെ ഇങ്ങനൊന്നും അല്ല സംസാരിച്ചു. ഇവിടെ നിപ്പില്ലേ എന്തിനു മാല വാങ്ങിച്ചു? എന്തൊരാവശ്യം ഞാൻ അറിയാതെ എന്തൊരാവശ്യം? പൈസ എന്തൊരാവശ്യം? നിങ്ങൾ ഇത്രയും പൈസ കടം വാങ്ങിച്ചത് പോരെ? ഈ 30,000 കടം ആയത് പോരെ? പോരാത്തിന് ലോണുകളും മറ്റുള്ള ഒക്കെ ഞാൻ എടുത്ത് എനിക്ക് ഫോട്ടോ അയച്ചു തന്നെയാ നോക്ക്. ആ ഈ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആ ഈ ഫോട്ടോ ഒക്കെ കണ്ണന്റെ മൊബൈലിൽ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് അയച്ചു തന്ന ഫോട്ടോസാ. അത് ഫോട്ടോ എടുക്കാം. ചേട്ടൻ അയച്ചു തന്ന ഫോട്ടോ അല്ലേ? എനിക്ക് വീഡിയോ കോൾ ചെയ്തില്ലേ? നമ്മള് ചെയ്തിട്ടില്ലേ? രാത്രിയാണെങ്കിലും ശരിക്കും ഞാൻ അറിയാം എന്റെ ഒരുപാട് നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അതാണെന്ന്. പക്ഷെ ഞാൻ ഒന്നും ചോദിക്കാത്തത് ആള് വരട്ടെ. ആള് വരട്ടെ. അവര് ഇതിൽ കൂടെ തന്നെയല്ലേ വന്നത്? ചേട്ടൻ എന്നെ ബീച്ച് കൊണ്ടുവന്ന് പറഞ്ഞു ഡാഡി എന്റെ വീട് ഈ വഴി. അന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വീട്ടിൽ കേറാം, അമ്മയോട് ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ പോകാം, എന്നാലും ഞാൻ ഈ വീട്ടിലോട്ട് വരാനുള്ള അല്ലേ എന്ന് പറഞ്ഞപ്പോ ഇപ്പം കേറണ്ട. ഓണത്തിനല്ലേ ചേ എന്റെ ഇടയ്ക്ക് ഞാൻ ബീച്ചിൽ പോയപ്പോഴാണ് എനിക്ക് ഈ വഴി കാണിച്ചത്. അതാണ് ഇയാൾ ആര്? മോനെ അച്ഛനെ പോയി വിളിക്കാന്ന് പറഞ്ഞു. അച്ഛനാ? ഞാൻ പറഞ്ഞു എന്റെ മക്കൾ അച്ഛേ. അപ്പൊ ഞാൻ ആര്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇയാളെ ഭാര്യയാണ്. എന്റെ വീടും എല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ ഇറങ്ങി വന്ന് ഇപ്പൊ ഞാനിത് ഇവിടെ നിക്കണ പോണ. അല്ലൊരു കാര്യം ചെയ്യാ എന്റെ കൂടെ അങ്ങനെ പറഞ്ഞല്ലേ നമ്മള് സ്നേഹത്തിലായ അല്ലയോ? പിന്നെന്തിനാ ഇവിടെ ഞാൻ എവിടെ പോവാനാ? എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നതായിരുന്നു. എനിക്ക് രതീഷേട്ടാ ഞാനെനിക്ക് ഇവിടെ ആരോടും സംസാരിക്കണ്ട. ഞാൻ എന്റെ വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ നിക്കണോ അതോ ഇവിടുന്ന് പോണോ? അത് നിങ്ങൾ എന്റെ കൂടെ വരണോ? ഞാനാണെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും. ആ ചേട്ടേക്ക് ചേട്ടൻ അറിയാവല്ലോ അത്യാവശ്യം പിടിപാടുള്ള വീട്ടുകാരെ ഇപ്പോഴത്തെ മൊബൈലില് പല പറഞ്ഞത് ഓട്ടം പോയപ്പോ പോയിട്ടുണ്ട്. ഓട്ടം അങ്ങോട്ടല്ലേ പോണോ? ഞാൻ കണ്ടൊരു അങ്ങോട്ട് പോയപ്പോ പോയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്നെ നിങ്ങൾ ചതിക്കല്ലായിരുന്നു ചേട്ടാ? അപ്പൊ ഞാനോ? ഞാൻ ചതിച്ചല്ലേ? അപ്പൊ ഞാൻ ഒരു രോഗി ആയതുകൊണ്ടാണോ നിങ്ങൾ എന്നെ വേണ്ടെന്ന് വിചാരിച്ചത്? ഞാൻ നിങ്ങളോട് വന്നിട്ടല്ലേ രോഗിയായത്? അല്ല അതിനുമ്പോ ഞാൻ രോഗിയായിരുന്നാ? എന്നോട് എന്തോ പറഞ്ഞേ എനിക്ക് അമ്മ മാത്രമേ ഉള്ളു പിന്നെ ഒരു പെങ്ങൾ. പെങ്ങളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലെന്ന് വിളിച്ചാണ്. ഒന്നെങ്കിൽ ഞാൻ കേസ് കൊടുക്കും. കൊടുക്കാം ഞാൻ. നിങ്ങളുടെ ആരെയൊന്നും ഇല്ല. നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക. നിങ്ങളൊരു തീരുമാനം ഉണ്ടാക്കുക. നിങ്ങൾ എന്നോട് വണ്ടി മേടിച്ചാടി വാ നമ്മക്ക് ഞാൻ വരാം. നീ കേട്ടില്ലെന്ന് വണ്ടി എടുക്കാന്ന് പറഞ്ഞാൽ മാല വാങ്ങിയത് വണ്ടി ഞാൻ ലോൺ എടുത്തുണ്ടാക്കി കൊടുത്ത വണ്ടിയാണ്. എനിക്ക് സകല പേർക്കും അറിയാലോ വണ്ടി എങ്ങനെയാണ് എടുത്തേക്കുന്നതെന്ന്. സി സി അടയ്ക്കുന്ന ഞാനാണ് ഇപ്പൊ. അപ്പൊ എന്റെ മേടിച്ച മാല എന്തിയ? അതൊന്നും എനിക്കറിയാൻ കാര്യമില്ല. എന്നിട്ടില്ല മാല ഊരി കൊടുത്തു. അത്ര വിവരമൊന്നുമില്ല നിങ്ങൾക്ക്. എനിക്ക് എനിക്ക് സപ്പോർട്ട് ഞാൻ ഇവരെ വിളിച്ചോണ്ട് വന്നത്. അല്ല ഞാൻ ചുമ്മാ വന്നതൊന്നുമല്ല. ഒന്നെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അച്ഛനെ വിളിച്ചോളൂ.
എങ്ങനെ ചേച്ചി പറയുന്നത്? ഇതൊക്കെ പറ്റിച്ചിട്ട് മാലയും വിളിച്ചിട്ട് പോയി എങ്ങനെ വീട്ടിൽ പറയും? വീട്ടിൽ കേറി വന്നിട്ട് വീട്ടിലുള്ള ആൾക്കളെ വിളിച്ചോണ്ട് പോവും, അതിനെ കൂട്ടുകാരെ വിളിക്കത്തുള്ളൂ. അത് ചെയ്യാനുള്ള ഇടം എടുത്തരുത്. വെറുതെ ചേച്ചിയും മക്കൾക്കും ആരും ഇല്ലാതാക്കരുത്. ഞാൻ പറയാനുള്ള നല്ല രീതിക്ക് ഞാൻ പറയുന്നത്, എന്റെ രീതി കൂടുതൽ എപ്പഴും എനിക്ക് ഇപ്പൊ തരണം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്? നിങ്ങൾ അതൊന്നും അല്ല, കല്യാണം കഴിഞ്ഞാന്ന് എന്നോട് പറഞ്ഞോ? കല്യാണം കഴിഞ്ഞാന്ന് എന്നോട്. പിന്നെ വേപ്പും കാര്യങ്ങളും അറിയാം. നിങ്ങൾ എന്താ പറയാ എന്റെ അടുത്ത് മാല വാങ്ങിയത്? നിങ്ങൾ എന്ത് പറയാ? നിങ്ങക്ക് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാണോ പോയത് എന്റെ വീട്ടീന്ന്? അന്ന് ലാസ്റ്റ് വന്നതാ. ഓണത്തിന് പിന്നെ ഒരു സാരി എടുത്തോണ്ട് തന്നെ. വീട്ടിൽ ഇരുന്ന് പഴയ ഡ്രസ് ഇട്ടോണ്ടാണ് എന്റെ മക്കൾ നിന്ന. ഇവിടെ എല്ലാരും ശാശികളാണ്, ഒരു തുണി വാങ്ങിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ കൊല്ലത്ത് പോണം, എന്നെ അമ്മയെ കാണാൻ നോക്കട്ടെ. ഞാൻ എന്തൊക്കെ എന്നെ ചെയ്യാന്ന് പറയാൻ വഴി അടിക്കാം. അടിക്കാൻ വരെ ഊങ്ങി, അടിക്കാൻ വരെ ഊങ്ങി. എനിക്കറിയുന്ന നല്ല അവസ്ഥ, എന്റെ അമ്മയെ കാണാൻ പോകാത്ത കാര്യം എന്തിനാണെന്ന്. ഇപ്പൊ ഞാൻ ചെയ്യും ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിനകത്ത് കേറക്കിടന്നാണല്ലോ എനിക്ക് വയ്യ. കട്ടിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കടും കഴിയും. അല്ലെ ഇപ്പൊ ഞാൻ എന്തോ ഞാനാ? പക്ഷെ നിങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല, ഇപ്പൊ ഞാൻ പറയാം. ഇയാൾക്ക് നടക്കാൻ എനിക്ക് ഇവർക്ക് പറ്റില്ല. ഇതേ കൂടെ വീട്ടില് പട്ടിണി, ഓണത്തിന് ഒരു കുട്ടികൾക്ക് പോലും തുണി വാങ്ങിക്കൊടുത്തില്ല. കാർത്തി എന്നല്ലേ പേര്? എന്റെ പേര് മധു. ചേച്ചി സോറി, എന്തോ ചെയ്യാനാ? ക്ഷമിച്ചേര്, ഞങ്ങളാദ്യായിട്ടാ കാണുന്ന കേട്ടോ. ഞങ്ങളാണ്ട് ആദ്യം രതി ചേട്ടേ. രതി ഹായ്, നമസ്കാരം. ഇന്ന് ഊണുകുന്ന് മീഡിയ പ്രാങ്കുമായിട്ട് എത്തിയിരിക്കുന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് രതീഷിന്റെ വീട്ടിലാണ്. രതീഷ് ഭാര്യയ്ക്ക് കൊടുത്തൊരു പ്രാങ്കാണ് ഇത്. തമാശയായിട്ട് എല്ലാവരും കാണുക. അത് ആത്മാർത്ഥത്തോട് സഹകരിച്ച എല്ലാവർക്കും ഈ മീഡിയയുടെ ആത്മാർത്ഥ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിലൊരു ഇവർക്ക് മീഡിയ നൽകുന്ന ഒരു ചെറിയൊരു ഉപകാരം. അപ്പൊ എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടി ഹായ്.